അടുത്ത ഞാനൊരു കറി ഇന്ന് വെക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് നമ്മുടെ ടൊമാറ്റോ പച്ചടി കണ്ടല്ലേ. ടൊമാറ്റോ കുഞ്ഞായിട്ട് അരിഞ്ഞു, ഒരു ചെറിയൊരു സവാള എടുത്ത് അതും കുഞ്ഞായിട്ട് അരിഞ്ഞു, ഒരു രണ്ട് പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച്. എന്നിട്ട് ഇതാ ചട്ടി വെച്ചു, കടുകിട്ട്, പിന്നെ അതിനകത്ത് കറിവേപ്പില, വറ്റിമുളക്, വേറെ ഒന്നും ആവശ്യമില്ല ഇതിന്. ഇത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിട്ട് വഴറ്റണം, മനസ്സിലല്ലേ. ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് കായപ്പൊടി പച്ചടിയിൽ, ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മതിയാവും. ഓക്കെ, ഇനി ഇപ്പം അത് പൊട്ടി വരുമ്പോൾ പോയി തക്കാളി ഇട്ട് ഒരു അര ടീസ്പൂൺ മുളക്, മുളക് വേണ്ട, ഉപ്പ്. മുളക് നമ്മൾ പച്ചമുളക് ഇട്ടല്ല, ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ, കുറച്ച് മഞ്ഞപ്പൊടി. ഓക്കെ, ഇത് കിടന്ന് വഴണ്ടിട്ട് വഴന്റെ ശേഷം ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് എങ്ങനെയാണത് വറ്റിച്ചതാക്കുന്നത് മനസ്സിലായി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ പുളും കറിക്ക് കോമ്പിനേഷൻ കറിയാണ്. ഞാൻ എന്ത് കറി വെച്ചാലും ആ കറിയുടെ കോമ്പിനേഷൻ കറി എന്തെങ്കിലും ആക്കും. ഇതും പുളും കറിയും ബീൻസും ക്യാരറ്റും കൂടെ തോരനാണ് ഇന്നത്തെ കറി. ഇന്ന് ഒന്നാം തീയതി അല്ലേ, അതുകൊണ്ട് ഫിഷ് ഒന്നുമില്ല. ഓക്കെ ബൈ. നമ്മളെ തക്കാളി പച്ചടിയുടെ മൂപ്പ് കണ്ടല്ലോ, അതാ ഇതുപോലെ വഴഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു അര കപ്പ് പോലെ ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഇത് വെന്ത് ഈ ചാറൊക്കെ ഇറങ്ങിയാലേ ആ കറിക്ക് ആ രുചി വരികയുള്ളൂ. ഇത് വേറെ പണിയൊന്നുമില്ല, ഇത് വെന്ത് ഇതായാൽ മതി. ഞാൻ ഒരു ഏകദേശം ഒരു അരക്കപ്പ് ഇതാ ഒഴിച്ചു കൊടുത്തു. ഇത് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കാം, മനസ്സിലായില്ലേ. അപ്പം അതിൻ്റെ ടൊമാറ്റോയുടെ ജ്യൂസും ഉള്ളിയുടെ ആ ഇതൊക്കെ അതിലോട്ട് ഇറങ്ങി ആ കറിക്ക് നല്ലൊരു സ്വാദും മണവുമാണ്. നമ്മുടെ ടൊമാറ്റോ പച്ചടി കണ്ട അടിപൊളിയായിട്ട് നല്ല ഒരു കൊഴുപ്പുമൊക്കെ വന്നു, അടിപൊളി ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ഇത് പുളിങ്കറിക്ക് നല്ല മാച്ചുള്ളൊരു കറിയാണ്. ഓക്കേ.